ദേവര ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത സിനിമയാണ് ഇന്ന് റിലീസായി ജൂനിയർ എൻ ഡി ആറിൻ്റെ ആർ ആർ ആറിന് ശേഷമുള്ള സിനിമ എന്നുള്ള രീതിയിലാണ് തെലുങ്ക് ഓടിയും സങ്കീത സിനിമയ്ക്ക് വെയിറ്റ് ചെയ്തത് ബാക്കി ഇപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴന്മാരായാലും ശരി മലയാളികളായാലും ഒക്കെ ഇത് വെയിറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പാട്ടുകളൊക്കെ കണ്ടെടുത്തത് തിയേറ്ററിൽ കാണണം അങ്ങനെയാണ് ഈ സിനിമയെപ്പറ്റി അറിഞ്ഞതും കാണണം എന്നൊക്കെ വെച്ചത് ഇതിൻ്റെ അതിനെപ്പറ്റി അറിയുന്നതിന് മുമ്പ് ഈ സിനിമയുടെ സംവിധായകൻ ആരാണെന്നുള്ളത് അറിയണം കൊരട്ടാല ശിവ ജനതാകാരജൻ്റെ ആണ് അതിലുപരി അറിയാനുള്ളത് പുള്ളി ലാസ്റ്റ് ചെയ്ത സിനിമ ആചാര്യ ചിരഞ്ജീവിയോ രാംചരണെ വെച്ചിട്ട് അത് നല്ല പടുകൂറ്റൻ ബോംബായിരുന്നു ഈ സിനിമയുടെ ആയാലും ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പം എനിക്ക് തോന്നിയത് ഭയങ്കിതും മറ്റേ ഒരു ആചാര്യ റ്റു ആണെന്നാണ് അപ്പം ഒട്ടും ഹൈപ്പില്ലാതെ തന്നെയാണ് ഈ സിനിമയ്ക്ക് പോയത് ഇപ്പം മലയാളം വെർഷനാണ് കണ്ടത് ഇത് എൻ ഡി ആറിൻ്റെ ഡബിൾ റോളാണ് ഈ സിനിമയ്ക്കുള്ളത് ദേവരെയും വരെയും അതായത് പുള്ളിയുടെ ഒരു റോൾ പോലും നമുക്ക് സഹിച്ചു കൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോഴാണ് ഈ രണ്ട് റോൾ അതും നല്ല ഓവർ ആക്ടിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ട് ഈ സെക്കൻഡ് ക്യാരക്ടറിന് മോൻ്റെ ക്യാരക്ടറിന് അത് ഞാൻ ഒട്ടും പുച്ഛിക്കും അല്ല ഒരു സത്യാവസ്ഥ പറഞ്ഞാണ് എൻ്റെ ആർ ആക്ടിങ്ങിൽ ഭയങ്കര മോശം എൻ്റെ ഒരു ഒപ്പീനിയൻ അത് അല്ലെങ്കിൽ പിന്നെ രാജമൗലി ഇപ്പോൾ അത്രയും കിടില്ല ഡയറക്ടേഴ്സിൻ്റെ കിട്ടിയാൽ ഒരു ഓക്കെ ഓക്കെ രീതിയിൽ എടുത്ത് വെക്കും ആർ ആർ ആറിലൊക്കെ കണ്ട പോലെ പുള്ളി എനർജി വൈസ് സൂപ്പറാണ് ഇപ്പോൾ ഇൻ്റർവ്യൂസിൽ അല്ലെങ്കിൽ ശരി എല്ലാ സിനിമയിലെ ഡാൻസ് ഫൈറ്റ്സിലൊക്കെ സൂപ്പറാണ് ഇതിൽ തന്നെ വളരെ കുറച്ച് പോസിറ്റീവ്സിൽ ഒന്ന് ഇതിൻ്റെ ഇതാ ഫൈറ്റ്സ് ആണ് അതിൽ തന്നെ എൻ ഡി ആറിൻ്റെ ഫൈറ്റ്സ് സമയത്തെ ഇത് പെർഫോമൻസും സ്വാഗും കാര്യങ്ങളൊക്കെ പിന്നെ പാട്ടുകൾ കൊള്ളായിരുന്നു മലയാളം ടബ് ഷോക്കുമായിരുന്നു പക്ഷേ ആൻഡ്രുദ് കമ്പോസ് ചെയ്ത പാട്ടുകളും കൊള്ളാം അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ പോസിറ്റീവ്സേ ഉള്ളൂ അല്ലാതെ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ബിലോ അവറേജ് ഫസ്റ്റ് ഹാഫാണ് സിനിമയ്ക്കുള്ളത് കഥയിൽ എന്തൊക്കെയോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും കണക്റ്റായില്ല അതുപോലെ അതുമാത്രമല്ല സ്ഥിരം സാധനങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു ബിലൂവറേജ് ഫസ്റ്റ് ഹാഫിന് അപ്പം അത്രയും കിട്ടുന്ന സെക്കൻഡ് ഹാഫ് മാത്രമുള്ള എനിക്ക് സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ ആയിരിക്കും പക്ഷെ സെക്കൻഡ് ഹാഫ് വെറും തോൽവി ഒന്നും പറയാനില്ലാത്ത വെറും ദുരന്ത സെക്കൻഡ് ഹാഫ് ആയിരുന്നു ഒരു തേങ്ങയില്ലാത്ത സെക്കൻഡ് ഹാഫ് അതിലൂടെ തന്നെ ഒരു പഞ്ചിന് വേണ്ടിയിട്ട് ബാഹുബലിയുടെ ക്ലൈമാക്സ് അതേപോലെ സ്പൂഫ് കണക്കിന് എടുത്ത് വെച്ചിട്ടുമുണ്ട് ഒരു തരത്തിലും എനിക്ക് ഇഷ്ടപ്പെടാതെ ഒരു സിനിമയാണ് അതായത് എൻ ഡി ആറിനെ പറ്റി പറഞ്ഞു പിന്നെ സൈഫലിഖാനാണ് മെയിൻ വില്ലൻ സൈഫലിഖാൻ സത്യം പറഞ്ഞാൽ കോമഡി പീസ് ആണ് ഈ സിനിമയുടെ വില്ലൻ എന്ന് പറഞ്ഞാൽ പോലും ജാൻവി ഉണ്ട് ജാൻവി കപൂർ ഡമ്മി പീസ് ആണ് ഈ സിനിമയിൽ ഒരു കാര്യമില്ല ഇതിൽ ഒരു പാട്ടും ചുമ്മാ ഒന്നും എന്തൊക്കെയാണ് കാണിക്കുന്ന വിഷ്വൽസ് ഒഴികെ ബാക്കി ഒന്നും ആ ഒരു സെറ്റപ്പിലേക്ക് എത്തുന്നില്ല കളർ റേഡിങ്ങാല് ശരി വി എഫ് എക്സ് ഒക്കെ ഭയങ്കര തോൽവിയായിരുന്നു അത് ആ ഒരു പൈസയുടെ രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര മോശമായിരുന്നു ഒരു മലയാളം പഠത്തിൻ്റെ ബഡ്ജറ്റിൽ ഈ വി എഫ് എക്സ് കണ്ട സൂപ്പർ എന്ന് പറയാം പക്ഷേ ഇത്രയും ബഡ്ജറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ വി എഫ് എക്സ് ഒക്കെ വളരെ മോശമായിട്ടാണ് തോന്നിയത് പിന്നെ അനിരുദ്ധിൻ്റെ പാട്ടുകൾ ഉള്ളതെന്ന് പറഞ്ഞാൽ പോലും ബി ജി എം ഭയങ്കര തോൽവിയായിരുന്നു ഇന്ത്യൻ ടു അത് കഴിഞ്ഞിട്ട് അനിരുദ്ധി ഇതേ ഏറ്റവും മോശം വർക്ക് തന്നെയാണ് ഈ സിനിമയുടെ അത് ബി ജി എം ഭയങ്കര തോൽവിയായിരുന്നു ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കി അനിരുദ്ധിൻ്റെ ഒരു സൈഡിൽ നിന്നും അങ്ങനെ അങ്ങനകത്തൊക്കെ എല്ലാം കൊണ്ടും പിന്നെ എടുത്തു പറയണം ഇതിൻ്റെ ഡ്യൂറേഷൻ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ നമ്മളെ ഇരുത്തി മോഷിപ്പിച്ച് മടുപ്പിച്ച് കയ്യത്തരും നമ്മുടെ കൊരട്ടാല ശിവയണ്ണൻ ഈ സിനിമ കാണുന്നതിന് വരെ ഡി ആറിൻ്റെ വേറെ വേറെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ തെലുങ്ക് വാടം മാസവാടം എടുത്ത് കണ്ട മതി അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് വൺ ഔട്ട് ഓഫ് ഫൈവ് ആണ് ടോട്ടൽ നിരാശ സമ്മാനിച്ച സിനിമയാണ്